ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ബോട്ടിൽ ആർട്ടാണ് ഇപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫോട്ടോ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആനിവേഴ്സറി അതുപോലത്തെ സംഭവങ്ങൾക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ വ്ളോഗ് ചാനൽ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണും എന്നിട്ട് അതൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് വരാം അപ്പം ഞാൻ ഒരു ബോട്ടിലും പിന്നെ അതുപോലെ തന്നെ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് ബോട്ടിലാട്ടായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ബോട്ടിലാട്ടായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് 30 രൂപയാണ് കേട്ടോ പ്രിൻ്റ് ചെയ്യുന്നതിന് അതേതായാലും ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ വൈറ്റ് കളർ പെയിൻ്റ് എടുത്തിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ബേസ് കോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൻ്റെ ഫ്രണ്ടിലാണ് ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്പേസ് ഒഴിച്ച് വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ഗ്ലാസ് ബോട്ടിലിൻ്റെ എല്ലാ പോർഷനിലും വൈറ്റ് കളർ വെച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ പോർഷനിലും വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഡ്രൈ ആവണം കേട്ടോ അപ്പോൾ ബോട്ടിൽ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുണ്ട് ഇത് പിങ്ക് കളറാണ് അപ്പോൾ ഈ ഒരു കളറിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്ക് കളറിലോട്ടേക്ക് കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ ആ ഒരു കളറാണ് ഞാൻ ബോട്ടിലിന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കളർ എടുത്തതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും എടുക്കുക കേട്ടോ നമ്മൾ അതൊക്കെ നമ്മുടെ ചോയ്സാണ് അപ്പോൾ ആ ഒരു രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇതാ ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ ആ ഒരു ഒഴിച്ച് വിട്ടെടുത്ത് പെയിൻറ് ചെയ്യണ്ട കേട്ടോ നമ്മൾ ബേസ് കോട്ട് കൊടുത്ത് ആ വൈറ്റ് കളറിലെടുത്ത് മാത്രം പെയിൻറ് ചെയ്താൽ മതിയേ അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിലിന് ആ ഒരു പിങ്ക് കളർ കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി നമ്മുടെ ആ ഒരു ഫോട്ടോ ബോട്ടിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ആ ഒരു ഫോട്ടോയുടെ സൈഡിലെല്ലാം ഉണ്ടാകുന്ന ആ ഒരു വൈറ്റ് കളർ പോർഷനില്ല അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫോട്ടോ സൈഡിലുള്ള പീസെല്ലാം കട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അപ്പോൾ കുറച്ച് ഭാഗത്ത് ഗ്യാപ്പ് കാണുന്നുണ്ട് അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫോട്ടോ ഒട്ടിച്ച് തുടങ്ങാം കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ പെയിൻറ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫോട്ടോ ഒട്ടിച്ച് തുടങ്ങാം അപ്പം നമ്മൾ ഒഴിച്ചു വിട്ട ആ ഒരു ഗ്യാപ്പിൽ മൊത്തത്തിലും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ അവിടെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു ഫോട്ടോൻ്റെ എഡ്ജസ്റ്റിലും കൂടെ ഒന്ന് ഈ ഒരു ഗമ്മാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ എല്ലായിടത്തും ഒട്ടിക്കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഉണങ്ങുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ക്ലേ എടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലേയിലുണ്ടാവുന്ന സംഭവം അറിയാമല്ലോ രണ്ട് ഇതാണ് ഉണ്ടാവുക അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് വൈറ്റ് കളറാവുന്നവരെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് പൗഡർ കയ്യിലാക്കിയാൽ മതി എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കൂല അതെല്ലാം ഞാൻ ക്ലേ വെച്ച് ചെയ്യുന്ന ബോട്ടിലാട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതുപോലെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് കുഞ്ഞ് എന്നാ പറയുക മുത്തെല്ലാം പോലെ തോന്നിക്കുന്ന അത്രയും ചെറിയൊരു ബോൾസ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് ഇത്രയും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കന്നെ നമ്മുടെ ആ ഒരു ഫോട്ടോ എല്ലാം ബോട്ടിൽ നല്ലപോലെ സ്റ്റിക്ക് ആയിട്ടുണ്ട് അടുത്തത് ഞാൻ ഫെവിക്കോൾ തന്നെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഫോട്ടോക്ക് ചുറ്റിലും ഈ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇല്ല അത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ
അതിന് ഞാൻ നമ്മുടെ ബോട്ടിലിന് ചുറ്റിലും ആ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിലും ഒരു കുറച്ച് ബാക്കിയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസിൻ്റെയും അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ സ്റ്റിക്കാവട്ടെ ബോട്ടിലിൽ. ഇനി പിന്നെ ഞാൻ നമ്മുടെ ഒരു ക്ലേ തന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതിനെ കൊണ്ട് ചെറിയ റോസാപ്പൂവും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് സിമ്പിൾ പണിയാണ്. ഇതുപോലെ എന്താ പറയുക, ഒരു റൗണ്ട് ഷേപ്പ് ഒരു ബോൾ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക, ഒരു അഞ്ചാറ് പീസ് ഇതുപോലെ പരത്തി കൊടുക്കുക, എന്നിട്ട് പിന്നെ റോൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പം ഞാനൊരു നാല് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അഞ്ചെണ്ണം വേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഒരറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു റോസാപ്പൂവിൻ്റെ ആ ഒരു നടുക്കുണ്ടാവുന്ന ഒരു പോർഷനാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ആ ഒരു പെറ്റൽസ് എല്ലാം വരുന്ന രീതിക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള റോസാപ്പൂ കിട്ടും. അങ്ങനെ നമ്മുടെ ഒരു റോസാപ്പ് ഇവിടെ റെഡിയായി. ഇനി അതിൻ്റെ ഒരു ബാക്ക് പാർട്ടിൽ കുറച്ചൊരു നീളത്തിലുള്ള പീസില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ ഒട്ടിക്കാൻ പണിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഒരു ഒരു റോസാപ്പും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കാം. അടുത്ത പരിപാടി നമ്മുടെ ക്ലേനെ കൊണ്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒട്ടിച്ചു കൊടുത്തിട്ടില്ല, അതെല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ എടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ഫോട്ടോക്ക് ചുറ്റും ഒട്ടിച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസിനൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ഇതിനും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് നമ്മുടെ ബോട്ടിലിന്. അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഇല്ലേ, ഇതുപോലെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ രണ്ട് ഫ്ലവേഴ്സും നമ്മുടെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും സിമ്പിളാണ് കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട്. ഈ ലീവ്സ് ആക്കാനും വലിയ പണിയൊന്നുമില്ലേ. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ ഒരു താഴത്തെ ഒരു സൈഡിലായിട്ടാണ് ഈ ഫ്ലവേഴ്സും ലീഫും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു കുറച്ച് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്, ഡീപ്പ് റോസ് കളറാണ്, പേൾ കളർ തന്നെയാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലവറിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവറിന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ സാഫ്റ്റ് ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മുടെ ലീഫിനും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിനും ലീഫിനും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു പേൾ കളറില്ല, ഒരു റോസ് കളർ, അത് തന്നെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ലവ് ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടാ നമ്മുടെ ബോട്ടിലിൻ്റെ അവിടെ ഇവിടെ കേട്ടല്ലാണ്ട് ഫ്രീ ആയിട്ട് കാണാൻ നമ്മുടെ ബോട്ടിലൊരു വൃത്തിയില്ലാത്ത പോലെ. അതുകൊണ്ട് ഞാനിതുപോലെ കുഞ്ഞു കുഞ്ഞ് ലവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമായപ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ ഗോൾഡൻ കളർ ഇതുപോലത്തെ 3D ഔട്ട്ലൈനർ എടുത്തിട്ട് ലവിൻ്റെ ആ ഒരു നമ്മൾ വരച്ചിട്ടുള്ള ഒരു ലവ് ഷേപ്പ് ഇല്ലേ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ ഔട്ട്ലൈനർ കൂടാണ്ട് ഞാൻ വൈറ്റ് കളറും ഔട്ട്ലൈനറും കൊണ്ടും ലവ് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് കളറിലായിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വരച്ചിട്ടുള്ള ലവ് ഷേപ്പ് എല്ലാം ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയിലെ കാണാൻ. ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഈവൻറ്റിലൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുമാണ്. അപ്പോൾ ആരുടേതാണോ ബർത്ത്ഡേ അല്ലെങ്കിൽ ആരുടെയാണോ വെഡിങ് ആനിവേഴ്സറി അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ വാർണിഷ് അപ്ലൈ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. ഞാൻ പിന്നെ മൂക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.